നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 84-ാമത്തെ ക്യാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ അഗസ്ത്യമുനി ശ്രീരാമനുമായി സംവദിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സാധുസംഗതി കൊണ്ടാണ് സാധുസംഗതിയാണ് മോക്ഷ കാരണം. മോക്ഷത്തിന് കാരണമാകുക സാധുക്കളുമായിട്ടുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള നല്ല ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്, സംസർഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധു ആരാണ്, സജ്ജനം എന്ന് പറയുന്നത് ആരാണ്, അവർ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 14, അതിലും ഒരു പക്ഷേ അതിലധികവും അവാന്തര വിഭാഗങ്ങൾ ഉൾപ്പെടെ അതിൽ കൂടുതൽ ലക്ഷണങ്ങളുണ്ട്. അതിനകത്ത് 5 ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങൾ കഴിഞ്ഞ ക്യാപ്സൂളിൽ പറഞ്ഞു. സമചിത്തരായിരിക്കും, ഭക്തന്മാരെ ആത്മജ്ഞാനം പകർന്നു നൽകി അവിടേക്ക് നയിക്കുന്നവരായിരിക്കും, നിസ്പൃഹന്മാരായിരിക്കും, വികതൈഷണന്മാരായിരിക്കും, സദാ ഭഗവാന്റെ ഭക്തന്മാരായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് അഗസ്ത്യമുനി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, മറ്റൊരു ലക്ഷണം അദ്ദേഹം പറയുന്നു, നിവൃത്താഖില കാമന്മാർ. അവർ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിലും ആസക്തി ഇല്ലാത്തവർ. അവങ്ങനെ ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് വലിയ ആസക്തിയൊന്നുമില്ല. അതൊന്നും കാണിച്ചിട്ട് അവരെ പ്രലോഭിപ്പിക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് നിവൃത്താഖില കാമന്മാർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇഷ്ടാനിഷ്ട പ്രാപ്തികൾ രണ്ടിലും സമന്മാർ. ഇഷ്ട അനിഷ്ട പ്രാപ്തികൾ, നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടിയാലും ശരി, ഇഷ്ടമില്ലാത്തത് കിട്ടിയാലും ശരി, രണ്ടിലും സമന്മാർ. അവരുടെ മനസ്സ് അതുകൊണ്ടൊന്നും ഇളകുന്നില്ല. ഇഷ്ടമുള്ളത് കിട്ടിയോ കൊള്ളാം, ഇഷ്ടമുള്ളത് കിട്ടിയില്ലേ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതാണോ കിട്ടിയത് അതും കൊള്ളാം. അതാണ് അവരുടെ മാനസികാവസ്ഥ. രണ്ടിലും സമന്മാർ. ഇങ്ങനെ ഇഷ്ടം സംഭവിച്ചാലും അനിഷ്ടമാണ് സംഭവിക്കുന്നെങ്കിലും ഒരേ മാനസികാവസ്ഥ, ഒരു മാറ്റവുമില്ല. അടുത്ത 8-ാമത്തെ ഒരു ലക്ഷണം എന്താണ്? നഷ്ടസംഗന്മാർ. ഒരു സംഘം നഷ്ടപ്പെട്ടവർ, നമ്മൾ നിസ്സംഗന്മാർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചാലും അവർക്ക് വലിയ കുലുക്കമില്ല. അങ്ങനത്തെ അവരെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ അവരങ്ങ് ഇളകിപ്പോവുകയോ കുലുങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നഷ്ടസംഗന്മാർ എന്നുള്ള അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ലക്ഷണമാണ് സന്യസ്ത കർമാക്കൾ. അവർ സന്യാസി തുല്യരാണ്. അതായത് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാണ്. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചവരോട് സമന്മാർ, അവർക്ക് തുല്യരായിരിക്കും. പക്ഷേ സന്യാസിമാരായിരിക്കണമെന്നില്ല, പക്ഷെ സന്യാസി തുല്യരായിരിക്കും. അതാണ് സന്യസ്ത കർമാക്കൾ എന്ന് പറയുക. മറ്റൊരു ലക്ഷണം 10-ാമതായിട്ട് നമ്മൾ രാമായണത്തിൽ നമ്മൾ കാണുന്നത് തുഷ്ടമാനസർ. എന്താണ് തുഷ്ടമാനസർ എന്ന് പറഞ്ഞാൽ? വളരെ സന്തുഷ്ട ചിത്രം. അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, അവർ വളരെ സന്തോഷമായിരിക്കും. അവർ സന്തോഷമാവണം, സന്തോഷം എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം. എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ. അതാണ് അവർ സന്തുഷ്ട ചിത്തർ ആയിരിക്കും എന്ന് പറയുക. അതുപോലെ മറ്റൊരു സന്തുഷ്ട ചിത്ര ലക്ഷണമാണ് അവരെപ്പോഴും കണ്ടന്റഡ് ആയിരിക്കും. അവർ എന്താണോ അവർക്കുള്ളത് ആ ഉള്ളത് കൊണ്ട് അവർ തൃപ്തി അടയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തുഷ്ടമാനസന്മാർ അല്ലെങ്കിൽ സന്തുഷ്ട ചിത്തർ ആകാനായി സാധിക്കുകയുള്ളൂ. മറ്റൊരു ലക്ഷണം 11-ാമതായിട്ട് നമ്മൾ പറയുന്ന ബ്രഹ്മ തൽപരം. ബ്രഹ്മത്തോടായിരിക്കും അവരുടെ താല്പര്യം. അവരുടെ ലക്ഷ്യം തന്നെ ബ്രഹ്മത്തിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും. ആ ഒരു താല്പര്യം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. മറ്റൊന്നിലും അവർക്ക് അമിതമായ താല്പര്യം കാണുകയില്ല. അത് അവരുടെ ശ്രദ്ധയും ഇതിൽ തന്നെ ആയിരിക്കും, ബ്രഹ്മത്തിൽ തന്നെ ആയിരിക്കും അവർ ഉറച്ചു നിൽക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ താല്പര്യം. മറ്റൊന്ന് പറയുന്നത് ശിഷ്ടാചാരൈക പരായണന്മാർ. എന്താണ് അതിൻ്റെ അർത്ഥം? ശിഷ്ടാചാരൈക പരായണന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം, സത്പ്രവൃത്തികളിൽ മാത്രം താല്പര്യമുള്ളവർ. അവർക്ക് നല്ല പ്രവൃത്തികൾ മാത്രമേ ഈ സമൂഹത്തിന് നന്മ വരുത്തുന്ന, സമൂഹത്തിലെ സഹജീവികൾക്ക് നല്ലത് വരുത്തുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിലെന്തെങ്കിലും തരത്തിൽ താല്പര്യം കാണിക്കുകയോ അത് ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ഇൻവോൾവ് ഇടപെടുകയോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ വരുന്നു, യമനിയമാദി സമ്പന്നന്മാർ എന്നും ശമദമ സാധനയുക്തർ എന്നും. ഒന്നെന്താണ്? യമനിയമാദി സമ്പന്നന്മാർ. അടുത്തത് ശമദമ സാധനയുക്തർ. അപ്പോൾ അത് നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ് വളരെ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ടിങ്ങനെ പോകാനൊക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളല്ലാതെ, അത് നമ്മുടെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രവുമായും അഷ്ടാംഗ യോഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെയധികം വില പിടിച്ചിട്ടുള്ള വളരെ അമൂല്യമായിട്ടുള്ള ജ്ഞാനമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത 85-ാമത്തെ ക്യാപ്സ്യൂളിലാകാം. അതുവരെ നന്ദി, നമസ്കാരം.